വിജിലൻസിൽ ജേക്കബ് തോമസ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നിർത്തി ലോക്നാഥ് ബെഹ്റ. സർക്കാർ വകുപ്പുകളിലെ അഴിമതി കണ്ടെത്താൻ ജേക്കബ് തോമസ് തുടങ്ങിയ റിസർച്ച് അനാലിസിസ് ഇന്റലിജൻസ് വിങ്ങാണ് ബെഹ്റ നിർത്തുന്നത്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലെത്തിയവരോട് പഴയ സ്ഥാപനങ്ങളിലേക്ക് മടങ്ങാനാണ് ബെഹ്റയുടെ നിർദ്ദേശം. അഴിമതിക്കെതിരെ ചുവപ്പ് മഞ്ഞ കാർഡുകളുമായി ഇറങ്ങിയതിന് തൊട്ടുപുറകെയായിരുന്നു ജേക്കബ് തോമസ് വിജിലൻസിന് കീഴിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് തുടങ്ങിയത്. സേനയിലെ വിവിധ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം സർക്കാർ വകുപ്പുകളിലെ അഴിമതി കണ്ടെത്തൽ. വിവിധ തസ്തികകളിലായി 140 പേരാണ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അധികം അഴിമതി തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണെന്ന് കണ്ടെത്തിയതും ഇതേ സംഘമാണ്. ജേക്കബ് തോമസിന് പകരം വിജിലൻസ് തലപ്പത്തെത്തിയ ബെഹ്റ റിസർച്ച് വിഭാഗത്തിന് ചുവപ്പ് കാർഡ് നൽകി. ഡെപ്യൂട്ടേഷൻ തീർന്ന 40 പേരോട് പഴയ സ്ഥാപനത്തിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചു. ബാക്കിയുള്ളവർക്കും കാലാവധി തീരുമുറയ്ക്ക് മടങ്ങാനാണ് നിർദ്ദേശം. അതേസമയം അഴിമതിയോട് സന്ധിയില്ലെന്നാണ് ബെഹ്റയുടെ വിശദീകരണം. അഴിമതിക്ക് തടയിടാൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് പകരം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമാരുടെ സംഘം രൂപീകരിച്ചതായും ബെഹ്റ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.